തിരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോൾ ദേവികുളം മണ്ഡലത്തിൽ പ്രതീക്ഷ കൈവിടാതെ മുന്നണികൾ പ്രചാരണം ശക്തമാക്കി. ഓരോ വോട്ടും ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുന്നണി സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ദേവികുളം നിയമസഭാ മണ്ഡലത്തിൽ വോട്ടെടുപ്പിന് മണിക്കൂറുകൾ ശേഷിക്കുമ്പോൾ വലിയ പ്രചാരണ പ്രവർത്തനങ്ങളാണ് മുന്നണികൾ നടത്തുന്നത്. തോട്ടം തൊഴിൽ മേഖല കേന്ദ്രീകരിച്ചാണ് അവസാനഘട്ട വോട്ടഭ്യർത്ഥന പുരോഗമിക്കുന്നത്. തോട്ടം മേഖല വോട്ടു ബാങ്കാക്കി മാറ്റാൻ മുന്നണികൾ പ്രചാരണം കടുപ്പിക്കുകയാണ്. മണ്ഡലത്തിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളും LDF സർക്കാരിന്റെ നേട്ടങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് ഇടതുമുന്നണി പ്രചാരണം നടത്തുന്നത്. കോവിഡ് കാലത്തെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി CPI മണ്ഡലം സെക്രട്ടറി പി പളനിവേൽ പറഞ്ഞു. കടന്ന 5 വർഷക്കാലം തോട്ടം തൊഴിലാളികൾക്ക് ചെയ്ത സേവകൾ, കോവിഡ് കാലത്തിൽ മക്കൾക്ക് സേവനം ചെയ്തതെല്ലാം കണക്കിലെടുത്ത് തോട്ടപ്പകുതിയിലുള്ള മക്കൾ അനിവരും ഇടതുസാരി ജനനായക മുന്നണി വേട்பாளர் அட்வொகேட் ராஜாவை வெற்றி பெறுவதற்கு செய்வதற்கான வேலைகளை முழுமூச்சுடன் செய்து கொண்டிருக்கின்றார்கள். വികസന മുരടിപ്പിനും ദേവികുളത്തിന്റെ സമഗ്ര വളർച്ചയ്ക്കുമായി മാറ്റത്തിനൊരു വോട്ട് ചോദിച്ചാണ് UDF മുന്നേറുന്നത്. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ 7 ഗ്രാമപഞ്ചായത്തുകൾ LDFഉം 5 ഗ്രാമപഞ്ചായത്തുകൾ UDFഉമാണ് വിജയിച്ചത്. UDF വൻ വിജയം നേടുമെന്ന പ്രതീക്ഷയാണ് മുൻ MLA കൂടിയായ AK മണിക്കുള്ളത്. நிச்சயமாக செல்வா டி குமார் அவர்கள் பல ஆயிரக்கணக்கான வாக்குகள் வித்தியாசத்தில் வெற்றி பெறுவார் என்பது எந்த அளவுக்கு சந்தேகம். അതേസമയം NDA മണ്ഡലത്തിൽ ഊർജിത പ്രചാരണ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. സ്വതന്ത്രനായിരുന്ന S ഗണേശനാണ് ഇപ്പോൾ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി. ഗണേശൻ സജീവമായി പ്രചാരണ രംഗത്തുണ്ട്. എന്തായാലും NDA സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ട് മത്സരഫലത്തെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.